ആലീസ് ഇൻ ബോർഡർലാൻഡ് എന്ന സീരീസിന്റെ കഥ പറയുന്ന അഞ്ചാം എപ്പിസോഡിന്റെ രണ്ടാം ഭാഗമാണിത്. മുൻ എപ്പിസോഡുകൾ കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള പ്ലേലിസ്റ്റ് ലിങ്ക് പരിശോധിക്കുക. നമുക്ക് നേരെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് പോവാം. ബീച്ചിൽ നിന്നും സംഘങ്ങളായി പിരിഞ്ഞ് എല്ലാവരും ഗെയിമുകൾക്ക് പുറപ്പെടാൻ തുടങ്ങി. 1 മുതൽ 9 വരെയുള്ള ടീമുകൾ ഷിനഗാവ വാർഡിലേക്കും 10 മുതൽ 17 വരെയുള്ള ടീമുകൾ കോട്ടോ വാർഡിലേക്കും പോകും. 18 മുതൽ 24 വരെയുള്ളവർ അടുത്ത ഇടത്തേക്കും. പലതരം ഗെയിമുകൾ ആരംഭിക്കുകയായി. ഒരു ഗെയിം മൃഗവേട്ടയായിരുന്നു. പല മൃഗങ്ങൾ, ഓരോ മൃഗത്തിനും ഓരോ സ്കോർ ബോർഡ്. ഒന്നിച്ചു നിന്ന് സഹകരിച്ച് പ്രദേശത്തെ മൃഗങ്ങളെ പരാജയപ്പെടുത്തുക എന്നതാണ് ഗെയിം. രണ്ടാം ഗെയിം വേട്ടയാടൽ മത്സരം. മൂന്നാം ഗെയിം മനുഷ്യ ലിഫ്റ്റ്. നാലാം ഗെയിം തീപ്പെട്ടി കമ്പനിയിലെ ബിങ്കോ. ആ ഗെയിമായിരുന്നു ഉസാഗിക്ക് കിട്ടിയത്. വെറും 9 തീപ്പെട്ടിക്കൊള്ളികൾ. 24 മുറികളിലെയും ഒളിപ്പിച്ചു വെച്ച നമ്പറുകൾ ആ തീപ്പെട്ടിക്കൊള്ളികൾ കത്തിച്ച് കണ്ടെത്തുക. ശേഷം ആ നമ്പറുകൾ ഉപയോഗിച്ച് ബിങ്കോ കളിച്ച് ഗെയിം ജയിക്കുക. ഭടന്മാരുടെ സംഘമായിരുന്നു മൃഗവേട്ട ഗെയിം കളിച്ചിരുന്നത്. തോക്കുപയോഗിച്ച് അവർ മൃഗങ്ങളെ കൊന്നുകൊണ്ടിരുന്നു. മൃഗവേട്ട ഗെയിമിൽ ഭടന്മാരുടെ തലവനായ അഗുനിയും ഉണ്ടായിരുന്നു. ടാഗർ ഗെയിമിൽ ജിമ്മനായി ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഭടന്മാരുടെ തലവൻ അഗുനി. അഗുനിയുടെ പ്രധാന ശിങ്കിടികളിൽ ഒരാളായ നിരാഗിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എപ്പോഴും വലിയൊരു തോക്കുമായി നടക്കുന്ന നിരാഗി ഒരു ഷാർപ്പ് ഷൂട്ടറാണ്. അഗുനിയുടെ തന്നെ മറ്റൊരു പ്രധാന ശിങ്കിടിയായ വലിയ വാൾ ഉപയോഗിക്കുന്ന ആയോധന കലയിൽ സമർത്ഥനായ ടക്കാട്ടോറ സാമുറയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ബോസ് എന്നായിരുന്നു എല്ലാവരും അവനെ വിളിച്ചിരുന്നത്. എല്ലായിടത്തും കളികൾ പുരോഗമിച്ചുകൊണ്ടിരുന്നു. അരിസു ആനിനൊപ്പമായിരുന്നു കളിസ്ഥലത്തേക്ക് എത്തിയത്. ലേസർ മുറിച്ചു കടന്ന് ഗെയിമിലേക്ക് പ്രവേശിച്ച് ഫോൺ എടുക്കുന്ന സമയത്ത് ആൻ അരിസുവിനോട് പറഞ്ഞു, ഇത് നിനക്കുള്ള ഒരു പരീക്ഷണം കൂടിയാണ്. നിന്നെ എക്സിക്യൂട്ടീവ് മെമ്പർഷിപ്പിലേക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ എന്നറിയുവാൻ വേണ്ടി. അതുകൊണ്ട് നന്നായി കളിക്കാൻ നോക്ക്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഫോൺ വാട്ടർ പ്രൂഫ് കേസിലാണ് ഉണ്ടായിരുന്നത്. ഈ സമയം കുയീനയും അങ്ങോട്ടേക്ക് എത്തി. കുയീന അരിസുവുമായി പരിചയപ്പെട്ടു. ഈ സമയം അങ്ങോട്ടേക്ക് ഒരു പയ്യൻ ഓടി വന്നു. ടാഗർ ഗെയിമിൽ അരിസു പരിചയപ്പെട്ട പുതിയ പയ്യനായിരുന്നു അവൻ. കോടൈ ടാറ്റ എന്നായിരുന്നു അവന്റെ പേര്. അവൻ ഓടി വന്ന് ആനിനോട് പറഞ്ഞു, ആൻ അവിടെ വെള്ളം ഒഴുകാൻ തുടങ്ങി, ഇപ്പൊ നിറയും. ഈ സമയം അരിസുവിനെ കണ്ട് കോടൈ ടാറ്റ അവനോട് സംസാരിക്കാൻ തുടങ്ങി. അരിസുവും ടാഗർ ഗെയിമിൽ വെച്ചുള്ള പരിചയം പുതുക്കി സംസാരിച്ചു നിന്നപ്പോൾ ആൻ അവരോടായി പറഞ്ഞു, വർത്തമാനമൊക്കെ ഗെയിം കഴിഞ്ഞിട്ട്. അത് കേട്ടതും അവരെല്ലാവരും ഗെയിം നടക്കുന്ന ഇടത്തേക്ക് തിരിഞ്ഞു. വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുറി, മുകളിൽ ഇലക്ട്രിക് സർക്യൂട്ടുകൾ, അവിടെയായിരുന്നു ഗെയിം അരങ്ങേറുന്നത്. അധികം വൈകാതെ ഫോണിൽ മെസ്സേജ് മുഴങ്ങി, രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. നിലവിൽ 7 മത്സരാർത്ഥികൾ. ഗെയിം ഇതാ ആരംഭിക്കുകയായി. വെല്ലുവിളി ഡയമണ്ട് 4. അത് കണ്ടതും ആൻ പറഞ്ഞു, നമുക്ക് വേണ്ട അവസാന ഡയമണ്ട് കാർ. ഗെയിം ലൈറ്റ് ആൻഡ് ബൾബ്. മുന്നിലുള്ള വാതിൽ നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാം. ചോദ്യം, ഏത് സ്വിച്ചിട്ടാൽ ആ മുറിക്കകത്തുള്ള ബൾബ് കത്തും? എ ബി സി, ഇങ്ങനെ 3 സ്വിച്ചുകളുണ്ട്. നിയമം 1, എ ബി സി എന്ന സ്വിച്ചുകളിൽ ഒരു സ്വിച്ചിട്ടാൽ മാത്രമേ ബൾബ് കത്തുകയുള്ളൂ. നിയമം നമ്പർ 2, വാതിൽ തുറന്നു വെച്ച് സ്വിച്ചിടാൻ ഒരു തവണ മാത്രമേ പറ്റുകയുള്ളൂ. വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ളിടത്തോളം നിങ്ങൾക്ക് സ്വിച്ചിടാൻ സാധിക്കും. നിയമം നമ്പർ 3, ആരെങ്കിലും മുറിക്കകത്തുള്ളപ്പോൾ സ്വിച്ച് അമർത്തിയാൽ തൽക്ഷണം ഡോർ ലോക്ക് ആവുന്നതാണ്. ഗ്രൂപ്പായി ഉത്തരം പറയാൻ ഒരവസരം മാത്രമേയുള്ളൂ. ബൾബ് കത്തുന്ന സ്വിച്ച് ഏതെന്ന് ശരിയായി ഉത്തരം പറഞ്ഞാൽ ഗെയിം ജയിക്കുന്നതാണ്. ജലനിരപ്പ് ഉയർന്ന് മുകളിലെ ഇലക്ട്രിക് വയറിൽ തട്ടിയാൽ ഗെയിം അവസാനിക്കും. അത് കേട്ട് കുയീന ചോദിച്ചു, ഇലക്ട്രിക് വയറോ? ഈ സമയം കൂട്ടത്തിലെ ഒരു മത്സരാർത്ഥി തൂങ്ങിക്കിടന്നിരുന്ന ഇലക്ട്രിക് വയറിൽ തൊട്ടു. തൽക്ഷണം ഷോക്കേറ്റ് ആ മത്സരാർത്ഥി കൊല്ലപ്പെട്ടു. ഉടൻ ഞാൻ പറഞ്ഞു, കണ്ടില്ലേ ഷോക്ക് അടിക്കുമെന്ന്. കോടൈ ടാറ്റ ഈ സമയം ഭയത്തോടെ പറഞ്ഞു, വെള്ളം ഉയരുകയാണ്, നമ്മൾ വേഗം ലൈറ്റ് കത്തുന്ന സ്വിച്ച് കണ്ടെത്തണം. ആദ്യം ഞാൻ റൂമിനകത്തേക്ക് കയറി നോക്കാം, ശേഷം നമുക്ക് മാറി മാറി കയറാം. ഈ സമയം അരിസു വിളിച്ചു പറഞ്ഞു, കേറിയാൽ പിന്നെ ഡോർ അടയ്ക്കാൻ പറ്റില്ല. ഡോർ തുറന്ന് സ്വിച്ചിടാൻ ഒരു തവണയല്ലേ പറ്റൂ, അപ്പോ ഡോർ അടച്ചിട്ട് സ്വിച്ചിടുന്നതിൽ എന്താ കാര്യമുള്ളത്? ഒരാൾ ചോദിച്ചു. ഈ സമയം ആൻ പറഞ്ഞു, അതായത് വാതിൽ തുറന്നിട്ട് സ്വിച്ച് എ ഓൺ ആക്കുമ്പോൾ ലൈറ്റ് കത്തിയില്ലെങ്കിൽ ഉത്തരം എ ആകില്ല. കോടൈ ടാറ്റ അത് കേട്ട് പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? എന്തായാലും വാതിൽ തുറന്ന് സ്വിച്ച് എ ഓൺ ആക്കാം. അരിസു ചോദിച്ചു, ഉത്തരം തെറ്റിയാലോ? കോടൈ ടാറ്റ പറഞ്ഞു, ബൾബ് കത്തിയാൽ ഉത്തരം എ, അല്ലെങ്കിൽ ബിയോ സിയോ. 50% ചാൻസ് എങ്കിലും ഉണ്ടല്ലോ. ഇതെല്ലാം കേട്ടുനിന്ന് ആൻ ഉടൻ പറഞ്ഞു, 66% ചാൻസ് ഉണ്ട്, 50 അല്ല. അതെങ്ങനെ ശരിയാകും? 50% അല്ലേ ഉണ്ടാവുക. ഉടൻ കുയീന പറഞ്ഞു, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ആൻ അരിസുവിനോടായി പറഞ്ഞു, അരിസു ഈ സമയം നീയാണെങ്കിൽ എന്ത് ചെയ്യും? അരിസു ആദ്യം പറയാൻ തുടങ്ങി, വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഡോർ തുറന്ന് ഒരു സ്വിച്ച് ഓൺ ആക്കി നോക്കാം. ബൾബ് കത്തിയില്ലെങ്കിൽ മറ്റു രണ്ടിൽ ഒന്ന് തീരുമാനിക്കാം. അത് കേട്ടതും ആൻ ചോദിച്ചു, വെറുതെ അങ്ങ് ഉറപ്പിക്കുവാണോ? അരിസു കലിപ്പോടെ പറഞ്ഞു,
ഉറപ്പിക്കുമല്ലാതെ വേറെ എന്ത് ചെയ്യും? ആൻ പറഞ്ഞു, ഈ ഏഴ് ജീവൻ അല്ല ആറ്. ഉടൻ ദേഷ്യത്തിൽ അരിസു പറഞ്ഞു, തനിക്കറിയാമെങ്കിൽ താൻ തന്നെ ചെയ്യാൻ നോക്ക്. ഉടൻ ആൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നിന്നെ പരീക്ഷിക്കുകയാണ്. കുയീൻ അതിൽ ഇടപെട്ടു പറഞ്ഞു, പുതിയ പിള്ളേരുടെ പരീക്ഷണത്തിലേക്ക് ഞങ്ങളെ വലിച്ചിഴക്കരുത്, അങ്ങനെയാണെങ്കിൽ അങ്ങ് പൊക്കൂടെ. കോടാ ടാറ്റ ഭയന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ പോവാ, ഒന്ന് ഉത്തരം പറ. ആനിന് യാഥാർത്ഥ്യത്തിൽ ഉത്തരം അറിയാമായിരുന്നു. മുറിയിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരുന്നു. കൊയ്യീൻ അരിസുവിനോട് വേഗം ചെയ്യാൻ പറഞ്ഞു. അരിസു സ്വിച്ച് ഓൺ ആക്കാൻ പോയതും ആലോചിച്ചിട്ട് തന്നെയാണോ എന്ന് ആൻ ചോദിച്ചു. ബൾബിലേക്ക് നോക്കി അരിസു ഒരു നിമിഷം ആലോചിക്കാൻ തുടങ്ങി. വാതിൽ തുറന്നിട്ട് സ്വിച്ച് ഓൺ ആക്കാൻ ഒരു തവണ മാത്രമേ പറ്റൂ. അതായത് വാതിൽ തുറന്നിട്ട് സ്വിച്ച് എ ഓൺ ആക്കുമ്പോ ലൈറ്റ് കത്തിയില്ലെങ്കിൽ ഉത്തരം എ ആകില്ല. ബൾബ് കത്തിയാൽ ഉത്തരം എ, അല്ലെങ്കിൽ ബിയോ സിയോ. വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ളിടത്തോളം സ്വിച്ച് ഇടാൻ സാധിക്കും. അരിസു ഉടൻ പറഞ്ഞു, വാതിൽ അടയ്ക്കാം. നെട്ടലോടെ കോടാ ടാറ്റ ചോദിച്ചു, എന്താ? അത് കേട്ട് ആന്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വന്നു. എല്ലാവരും മടിച്ചു നിന്നപ്പോൾ ആൻ പറഞ്ഞു, അരിസു പറയുന്ന പോലെ കേക്ക്, ഇല്ലെങ്കിൽ എല്ലാവരും ചാകും. കോടാ ടാറ്റയും കൊയ്യീനയും ചേർന്ന് വാതിൽ അടച്ചു. അരിസു എ എന്ന സ്വിച്ച് ഓൺ ചെയ്തു. ശേഷം കൊയ്യീനയോടും ടാറ്റയോടും അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. അല്പനേരം അങ്ങനെ കാത്തിരുന്നു. ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരുന്നു. സമയം കടന്നുപോയി. ടോളൊപ്പം വെള്ളമായി. എല്ലാവരും ഭയന്നു തുടങ്ങിയിരുന്നു. ടാറ്റ വേഗം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അരിസു എ സ്വിച്ച് ഓഫ് ചെയ്ത് വാതിൽ തുറക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. അവർ വാതിൽ തുറന്നതും ബി എന്ന സ്വിച്ച് ഓൺ ചെയ്തു. ലൈറ്റ് കത്തിയില്ല. എല്ലാവരും ഒന്നടങ്കം ഭയപ്പെട്ടു. ഉടൻ അരിസു കുയീനയോട് അകത്തേക്ക് കയറി ബൾബിൽ തൊട്ടുനോക്കാൻ പറഞ്ഞു. കുയീനയ്ക്കും ടാറ്റയ്ക്കും ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കുയീന കയറി ബൾബിൽ തൊട്ടതും ചൂട് കാരണം അവൾ കൈ പിൻവലിച്ചു. ഇതോടെ അരിസുവും ആനും ഒരേ സമയം വിളിച്ചു പറഞ്ഞു, ഉത്തരം എ. പെട്ടെന്ന് അവിടുത്തെ വൈദ്യുതി നിലച്ചു. വെള്ളം വരൽ നിന്നു. ഫോണിൽ പോപ്പപ്പ് മുഴങ്ങി, ഗെയിം വിജയിച്ചിരിക്കുന്നു, അഭിനന്ദനങ്ങൾ. ഗെയിം വിജയിച്ചത് കണ്ട അരിസു സന്തോഷത്തോടെ കരയാൻ തുടങ്ങി. ശേഷം അരിസു ആനിനോട് പറഞ്ഞു, ബൾബ് കത്തിയാൽ ചൂടുണ്ടാകും, ഇല്ലെങ്കിൽ തണുപ്പായിരിക്കും. ബൾബ് കത്തുന്നുണ്ടോ എന്ന് നോക്കാൻ ഒറ്റ തവണയെ പറ്റുള്ളായിരുന്നു. ആൻ തുടർന്ന് പറയാൻ തുടങ്ങി, അപ്പോ രക്ഷപ്പെടാനുള്ള ചാൻസ് 66% നിന്ന് 100% മാറി. ഗെയിം വിജയിച്ച എല്ലാവരും തിരികെ ബീച്ചിലേക്ക് മടങ്ങിയെത്തി. ആഘോഷങ്ങൾ നടക്കുമ്പോൾ അരിസു അവിടെ തന്റെ പ്രിയ സുഹൃത്ത് ഉസാഗിയെ തിരയുകയായിരുന്നു. ഈ സമയം ഉസാഗിയും അരിസുവിനെ തിരഞ്ഞുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ അവരിരുവരും കണ്ടുമുട്ടി. അതിനുശേഷം അവരൊരുമിച്ച് അന്നത്തെ ഗെയിമിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. ആനിന് ഉത്തരം അറിയാമായിരുന്നെന്നും തന്നെ പരീക്ഷിച്ച കാര്യവും അരിസു ഉസാഗിയോട് പറഞ്ഞു. ഈ സമയം അവർക്കരികിലേക്ക് വന്നിരുന്ന കുയീന ഉസാഗി അരിസുവിന്റെ കാമുകിയാണോ എന്ന് തിരക്കി. അല്ലെന്നുടൻ ഉസാഗി മറുപടി പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ചല്ലേ, പിന്നെന്താ ഡേറ്റ് ചെയ്യാത്തത് എന്നായി കുയീന. ശേഷം അവൾ പറഞ്ഞുകൊണ്ടിരുന്നു, എന്റെ അമ്മ ആശുപത്രിയിലാണ്, ഞാൻ നോക്കേണ്ട സമയം. പക്ഷേ അമ്മയിൽ നിന്നും എനിക്ക് അകലേണ്ടി വന്നു, അതുകൊണ്ടാണ് ഞാൻ വലി തന്നെ നിർത്തിയത്. ഇതിനു മുമ്പൊന്നും എനിക്ക് നിർത്താൻ കഴിഞ്ഞിരുന്നില്ല, പക്ഷേ ഇപ്പോ ഗെയിം ജയിക്കാൻ സ്റ്റാമിന വേണ്ടേ. എന്തായാലും ഞാൻ രക്ഷപ്പെട്ട് യഥാർത്ഥ ലോകത്തിലേക്ക് പോകും. ഈ സമയം അങ്ങോട്ടേക്ക് വലിയ ഒച്ചയും ബഹളവും ഉണ്ടാക്കി ഭടന്മാർ കടന്നു വന്നു. ഏറ്റവും മുന്നിൽ അഗുനിയും തൊട്ടു പിന്നാലെ പ്രധാന ശിങ്കിടികളായ ലാസ്റ്റ് ബോസും നിരാഗിയും ഉണ്ടായിരുന്നു. അവരെ കണ്ട് അവിടെയുള്ള എല്ലാവരും ഭയന്നു നിന്നു. കുയീന കാര്യങ്ങൾ അരിസുവിനും ഉസാഗിക്കുമായി പറഞ്ഞു നൽകി. ഭടന്മാരുടെ തലവൻ അഗുനിയാണ്. അയാൾ പഴയൊരു SDF ഓഫീസറാണ്. ബീച്ചിലെ ആയുധങ്ങളുടെ ചുമതല അയാൾക്കാണ്. നിലവിൽ ബീച്ചിലെ അധികാരത്തിൽ ഇരിക്കുന്നത് നമ്പർ 1 ഹാറ്ററും അയാളുടെ ശിങ്കിടികളും പിന്നെ അഗുനിയും അയാളുടെ നേതൃത്വത്തിലുള്ള ഭടന്മാരുമാണ്. നമുക്കിവിടെ ക്രമസമാധാനം കാത്തുസൂക്ഷിക്കാൻ മാത്രമേ കഴിയൂ. അവരുമായി ഇടപെടാതിരിക്കുന്നതാണ് അതിന് നല്ലത്. എന്നാലും എപ്പോ വേണമെങ്കിലും ഒരു തമ്മിത്തല്ലുണ്ടാകാം. മുന്നിലേക്ക് നടന്നു വന്നുകൊണ്ടിരുന്ന ഭടന്മാർ അരിസുവിനും ഉസാഗിക്കും മുന്നിലെത്തി. അവിടെ നിന്നുകൊണ്ട് അഗുനി അരിസുവിനോട് നിന്റെ കൂട്ടുകാരൻ എവിടെയെന്ന് ചോദിച്ചു. അരിസു മിണ്ടാതിരുന്നപ്പോൾ ഓ അവൻ മരിച്ചുപോയല്ലേ എന്ന് പറഞ്ഞ് ചെറിയ ചിരി ചിരിച്ചു. ശേഷം ഉസാഗിയെ കണ്ട് തന്റെ ശിങ്കിടി നിരാഗിയോട് അവളെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പക്ഷെ അരിസു അത് തടഞ്ഞതോടെ അവിടെ ചെറിയ പ്രശ്നം ഉടലെടുക്കാൻ തുടങ്ങി. ഈ വാവച്ചി എന്താ ചെയ്യേണ്ടത്? നിരാഗി അഗുനിയോട് ചോദിച്ചു. അഗുനി പറഞ്ഞു, കാല് തല്ലി ഒടിച്ചേക്ക്, അടുത്ത ഗെയിമിൽ കിടന്ന് ചത്തോളും, മോൻ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് നിരാഗി അവനെ പിടിച്ചുകൊണ്ട് പോവാൻ തുടങ്ങി. പിന്നിലുള്ള ശിങ്കിടികൾ ഉസാഗിയെ കടന്നു പിടിക്കാനും വീണ്ടും അരിസു അത് തടഞ്ഞതോടെ കൂടുതൽ പ്രശ്നമുണ്ടാകാൻ തുടങ്ങി. ഈ സമയം അങ്ങോട്ടേക്ക് അടിയാണോടാ എന്ന് ചോദിച്ച് ഹാറ്റർ കടന്നു വന്നു. ഈ സമയം നിരാഗി പറഞ്ഞു, ഹാറ്റർ ഇതിൽ ഇടപെടണ്ട, ഇത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഹാറ്റർ പറഞ്ഞു, നമ്പർ 1 എന്ന നിലയിൽ ബീച്ചിലെ ക്രമസമാധാനം എന്റെ ബാധ്യതയാണ്. എന്റെ കീഴിലുള്ള പുതുമുഖങ്ങളെ വിട്ടയക്കാമോ അഗുനി? ഹാറ്റർ അഗുനിയോട് പറഞ്ഞു. അഗുനി ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ ചോദ്യം നിരാഗിയോടായി. നിരാഗി പറഞ്ഞു, ഞാൻ ബോസിന്റെ ഉത്തരവുകൾ മാത്രമേ കേൾക്കൂ. അങ്ങനെയാണോ എന്ന് ചോദിച്ച ഹാറ്റർ, നിന്റെ ബോസിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അഗുനിക്ക് മുന്നിലേക്ക് വന്നു നിന്നു. ശേഷം അഗുനിയോട് ചോദിച്ചു, ആരാ നിന്റെ ബോസ്? അഗുനി പറഞ്ഞു, അത് നീയല്ലേ, പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞ് അഗുനിയെ ഹാറ്റർ പറഞ്ഞയച്ചു. ഉസാഗിയും അരിസുവും അപ്പോഴത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാം. ഉടൻ ഹാറ്റർ അനൗൺസ് ചെയ്തു, എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും മീറ്റിംഗ് റൂമിൽ ഉടൻ എത്തേണ്ടതാണ്. കൂട്ടത്തിൽ അരിസുവിനെയും ഹാറ്റർ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. കൂട്ടത്തിൽ ആൻ അവന്റെ കഴിവിനെ പറ്റി പറഞ്ഞെന്നും കൂട്ടിച്ചേർത്തിരുന്നു. അവർ പോയപ്പോൾ ശുൻഡാരോ കുഹീനയുടെ അടുത്തെത്തി അവളോട് അരിസു എങ്ങനെയുണ്ട് എന്ന് തിരക്കി. കുഹീന പറഞ്ഞു, എനിക്ക് അവനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അധികം വൈകാതെ മീറ്റിംഗ് റൂമിൽ
എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഒത്തുകൂടി അരിസുവും ശുണ്ടാരോയും ഹാറ്ററും നിരാഗിയും ടക്കാട്ടോറ സാമുറയും ആനും മെറാ കാനോയും മറ്റൊരു വ്യക്തിയും അടങ്ങിയതായിരുന്നു എക്സിക്യൂട്ടീവ് സംഘം. അന്ന് കിട്ടിയ കാർഡുകൾ പരിശോധിച്ച് മെറാ കാനോ പറഞ്ഞു, നമുക്കിനി കിട്ടാൻ ബാക്കിയുള്ളത് ആകെ ഹാർട്ട് 10 മാത്രമാണ്. മുഖമുള്ള ചീട്ടുകൾ കിട്ടിയിട്ടില്ല. ഇതുവരെ എവിടെ നിന്നും ആ ചീട്ടുള്ള കളികൾ നടക്കുന്നതായി അറിവും നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഹാർട്ട് 10 കൂടെ കിട്ടിയാൽ ഒരുപക്ഷെ കളി വിജയിക്കാൻ നമുക്ക് സാധിക്കുമായിരിക്കും. ഹാർട്ട് 10 കാർഡിനെ പറ്റിയും ഫേസ് കാർഡുകളെ പറ്റിയുമുള്ള ചർച്ചകൾ അവിടെ ആരംഭിച്ചു. ഏറ്റവും ഒടുവിൽ ഹാറ്റർ പറഞ്ഞു, നമ്മൾ അരീനകളിൽ അന്വേഷണം വ്യാപിപ്പിക്കണം. ഹാർട്ട് 10 നമ്മൾ കണ്ടെത്തണം. എന്റെ വിസ തീരാറായി. എനിക്കും ഉടൻ ഗെയിമിൽ പങ്കെടുക്കണം. ഈ സമയം അഗുനി അർത്ഥം വെച്ച് തന്റെ ശിങ്കിടികളെ നോക്കി. ശിങ്കിടികൾ അഗുനിയെയും. ഈ സമയം മിറാക്കാനോ പറഞ്ഞു, വിസ നീട്ടിക്കിട്ടാൻ ഒരു വഴിയുണ്ടാകും. വികാരങ്ങൾ വെച്ചുള്ള കളിയാണ് ഹാർട്ടിന്റേത്. മരിക്കാൻ പേടിയില്ലാത്തവരെ കൂടെ കൂട്ടിയാൽ തീർച്ചയായും രക്ഷപ്പെടാൻ പറ്റും. ഹാർട്ട് 7 കളി പോലും അരിസു വിജയിച്ചില്ലേ? ബുദ്ധി പോലും ആവശ്യമില്ലാത്ത ഗെയിമല്ലേ ഹാർട്ടിന്റേത്? ഉടൻ ചിരിയോടെ ഹാറ്റർ അരിസുവിനോട് ചോദിച്ചു, ഹാർട്ട് ഗെയിം ജയിച്ച ആളെന്ന നിലയിൽ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഈ സമയം മാൻ പറഞ്ഞു, പക്ഷേ ഹാർട്ട് ഗെയിം അത്ര സിമ്പിളായി പ്രത്യക്ഷപ്പെടുമോ? മാത്രമല്ല രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് വരെ അതെന്ത് ഗെയിമാണെന്ന് പറയാനും പറ്റില്ല. അവർ തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ ഹാറ്റർ അവിടെ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, അടുത്ത ഗെയിമിൽ ഞാൻ എന്തായാലും കയറും. എന്നെപ്പോലെ ജയിക്കാൻ 100% പവർ ഉള്ളവൻ ഇത് പുല്ലുപോലെ നേടും. 10 of Hearts കിട്ടും വരെ ഞാൻ ഗെയിം കളിക്കും. ഈ രാജ്യത്ത് നിന്ന് പുറപ്പെടാനുള്ള സമയം ഇതാ ആഗതമായിരിക്കുന്നു. എക്സിക്യൂട്ടീവ്സ്, ഇവിടുത്തെ കാര്യം നിങ്ങൾ നോക്കിക്കോണം. മീറ്റിംഗ് പിരിച്ചു വിട്ടിരിക്കുന്നു. ഇതെല്ലാം ഒരു ഗൂഢഭാവത്തിൽ അഗുനി കേൾക്കുന്നുണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞതും ഹാറ്റർ അരിസുവിനെ വിളിച്ചിരുത്തി സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് യഥാർത്ഥ നാട്ടിൽ ഒരു ക്ലബ്ബായിരുന്നെന്നും അതിന്റെ പേര് ബീച്ച് എന്നായിരുന്നു എന്നും അതുകൊണ്ടാണ് ഇവിടെ ബീച്ച് എന്ന പേരിൽ ഞാൻ ഈ രാജ്യം സ്ഥാപിച്ചതെന്നും എല്ലാവരും എനിക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നതെന്നും കാർഡുകളെല്ലാം കരസ്ഥമാക്കി ഞാൻ തിരികെ പോയി ഞാനൊരു നായകനാകുമെന്നും ഏറെ അഹങ്കാരത്തോടെയും അഭിമാനത്തോടെയും ഹാറ്റർ അരിസുവിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹാറ്റർ പറഞ്ഞതെല്ലാം അരിസു കേട്ടിരുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞ ഹാറ്റർ എന്തോ ചിന്തിച്ചു. അവന്റെ മുഖത്ത് ഗൂഢമായൊരു ഭാവം തെളിഞ്ഞു വന്നു. ഇരുണ്ടുകിടക്കുന്ന ടോക്കിയോ നഗരത്തിന് നടുവിൽ വെളിച്ചമുള്ള ഒരേ ഒരു ഇടമായി ബീച്ച് നിലകൊണ്ടു. 5th episode ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി പ്ലേലിസ്റ്റ് ലിങ്ക് പരിശോധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.